पकड़े। വേറെ എവിടെയെങ്കിലും പോയി കിടക്ക, ഇന്നു മുതൽ ഞാനാ ഈ മുറി കിടക്കുന്നെ. ഇതെന്നെ മുറിയ? ആഹാ, ആര് പറഞ്ഞു നിന്റെയാന്ന്? നിനക്ക് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? എന്റെ കട്ടില്ല, ഈ തലയണ പുതുപ്പും എല്ലാം എന്റെ. ആ, നിന്റെയൊക്കെ പറിക്കൊണ്ട് പോക്കോ, എനിക്ക് വേണ്ട. കണ്ണും മിഴിച്ചിരിക്കാതെ എഴുന്നേറ്റ് പോടി കേട്ടില്ലെന്ന്? ഇല്ല, ഞാൻ പോവില്ല. ഇല്ലേ, നിന്നെ വിടാൻ എനിക്കറിയാലോ. ഇങ്ങോട്ട് ഇറങ്ങിക്കടി, ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങ. നിന്നോട് പറഞ്ഞാ കേക്കില്ലല്ലേ, അത്ര അഹങ്കാരം കൊള്ളില്ലല്ലോ. അങ്ങോട്ട് മാറി ഒരു ആ മുറിയിലെ കട്ടിലും പായും ഒക്കെ ഉണ്ട്, അവിടെ പോയി കടാ. പോ. എന്താ അമ്മ ഇവിടെ? ആ, ഞാൻ ഇവിടെ ഈ മുറിയിൽ നിന്ന് ഒഴിപ്പിക്കുമായിരുന്നു. ഇത് ഇവളുടെ മുറിയല്ലേ? അമ്മയ്ക്ക് വേറെ നല്ല മുറിയുണ്ടല്ലോ അപ്പുറത്ത്. എനിക്ക് അത് വേണ്ട, ഇത് മതി, ഇതാ എനിക്ക് സൗകര്യം. അമ്മേ, എല്ലാം എടുത്തിറങ്ങു, എന്റെ ബാഗും വാട്ടർ ബോട്ടിലും ബോക്സും എല്ലാം അങ്ങോട്ട് എറിഞ്ഞു. ഇനി വിജയേട്ടൻ വരുമ്പോ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണോ അമ്മേ? അവനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഞാനേ ഇവളെ പോലെ ചുമ്മാ തെണ്ടി കയറി വന്നൊന്നുമല്ല, നിങ്ങളുടെ ആവശ്യത്തിന് എന്നെ വിളിച്ചു വരുത്തിയതാ. അന്നേരം എന്റെ ഇഷ്ടങ്ങളും കൂടെ നോക്കണം. എനിക്ക് ഈ മുറി കിടക്കാനാ ഇഷ്ടം. കരുനാഗപ്പള്ളിയിൽ എന്റെ സ്വന്തം വീട്ടിലെ നല്ല ഒന്നാന്തര മുറിയും കിടക്കയും കട്ടിലും ഇല്ലാഞ്ഞിട്ടല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ജാനി, നീ അപ്പുറത്ത് മുറി പോയി കിടക്ക്, അമ്മ ഇവിടെ കിടക്കട്ടെ. രണ്ടാഴ്ചത്തേക്കല്ലേ ഉള്ളൂ, സാരമില്ല. പോ, ചെല്ല്. എന്റെ എല്ലാം വലിച്ചെറിഞ്ഞു. ചെന്ന് അതെല്ലാം പെറുക്കിയെടുക്ക്. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. ഓ, നീ പറഞ്ഞു കൊടുത്തേക്ക്. നിന്റെ അച്ഛൻ എന്റെ അടുത്ത് വഴക്കിന് വന്നാലുണ്ടല്ലോ, ഞാൻ നാളെ രാവിലെ കരുനാഗപ്പള്ളിക്ക് പോകും. പിന്നെ നിനക്ക് നിന്റെ അച്ഛനും വെച്ച് വിളമ്പി തരാനും സൂര്യമോളെ നോക്കാനും ആരും ഉണ്ടാവില്ല. നീ വിജയേട്ടനോട് പരാതിയൊന്നും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ. അമ്മ പിണങ്ങിപ്പോയ പിന്നെ ഇവിടെ വേറെ ആരുണ്ട്? ലീല പോയി കഴിഞ്ഞപ്പോഴത്തെ ബുദ്ധിമുട്ട് നിനക്കും അറിയാലോ. ചെല്ല്, അപ്പുറത്ത് പോയി കിടക്ക്. നീ എന്തിനാ ഇവളോട് കഞ്ചാൻ പോന്നെ? വിജയൻ ഇങ്ങ് വന്നാ എന്നെ പിടിച്ച് വിഴുങ്ങുവോ? ചെല്ലടി.
കണ്ടില്ലേ മനസ്സ് വെച്ച് നോക്കുന്ന പോലെ